ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു എൻഡ് ഗെയിംസാണ്. ഈ ഒരു എൻഡ് ഗെയിംസിൽ എങ്ങനെ വൈറ്റ് വിജയിക്കുമെന്നാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ വൈറ്റിൻ്റെ കിങ് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് സെൻട്രൽ കളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ചലന സാധ്യത കൂടുതലായിരിക്കും. എങ്ങനെയെങ്കിലും ആ ഒരു ബ്ലാക്ക് നിൽക്കുന്ന ആ സ്ഥാനം, ബ്ലാക്കിന് കിങ് നിൽക്കുന്ന സ്ഥാനത്തേക്ക് എങ്ങനെയെങ്കിലും വൈറ്റിൻ്റെ കിങ് വന്നാൽ എന്തായാലും വൈറ്റ് വിജയിക്കും. ബാക്കിലൂടി അറ്റാക്കും ചെയ്തുകൊണ്ടാണ് വൈറ്റ് ഇവിടെ വിജയിക്കുന്നത്. അതിൽ തന്നെ ബ്ലാക്കിന് തിരിച്ചു വരാൻ സാധിക്കില്ല, കാരണം ഒരു ബിഷപ്പ് ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും സാധിക്കില്ല. വൈറ്റിനൊരു റൂക്ക് ഉള്ളതുകൊണ്ട് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗെയിമിലൂടെ കിടക്കാം. G4 ആണ് ഇവിടെ വൈറ്റ് ആദ്യം കളിക്കുന്നത്. G4 H × G4 തന്നെയാണ്. H × G4 ബിഷപ്പ് F4, കാരണം ബിഷപ്പിനെ അവിടെ നിന്ന് കളിക്കേണ്ടി വരും. കാരണം വേറെ കളിക്കാൻ സാധിക്കില്ല. കിങ്ങിന് ബാക്കിലോട്ടോ എവിടെയും പോകാൻ സാധിക്കില്ല. അവിടെ പോയാൽ F5 വൈറ്റിൻ്റെ കിങ് വരും. അപ്പോൾ ഇവിടെ കിങ് ബി ഫൈവിനെ F5 സാധിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ വൈറ്റ്, സോറി, ബ്ലാക്ക് F5 ആണ് കളിക്കുന്നതെങ്കിൽ ആ ഒരു പോണ് എന്നേക്കുമായി നഷ്ടപ്പെടും. കാരണം അടുത്തൊരു റൂക്ക് B6 ചെക്ക് വരുന്നത്. റൂക്ക് B6 കിങ് G7, കിങ് G7 G × F5. അതുകൊണ്ട് എന്തായാലും F5 ഇവിടെ കളിക്കാൻ സാധിക്കുന്നതല്ല. ആകെയുള്ള കളി ബിഷപ്പ് ആ രണ്ട് സ്ക്വയറിൽ കൂടി അങ്ങോട്ടും ചലിച്ചു കൊണ്ടിരിക്കാം. അപ്പോൾ ഇവിടെ കളിക്കുന്നത് ബിഷപ്പ് E5 ആണ്. ബിഷപ്പ് E5 വൈറ്റിൻ്റെ കിങ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബ്ലാക്കിൻ്റെ ആ കിങ് നിൽക്കുന്ന ആ സ്ഥാനത്തേക്ക് കയറി വരികയാണ് ചെയ്യുന്നത്. കാരണം ബാക്കിൽ കൂടിയാണ് ഇവിടെ വൈറ്റ് അറ്റാക്ക് ചെയ്യാൻ നടത്തുന്നത്. കിങ് ഇ സിക്സിന് ബിഷപ്പ് ഡി ഫോറിന് F3. ആ ഒരു ബിഷപ്പ് D3 കളിച്ചാൽ നിങ്ങൾക്കറിയാം F2 പോണിനെ അറ്റാക്ക് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ F3 കളിക്കുന്നു. F3 ബിഷപ്പ് E5, അവിടെ തന്നെയാണ് ബിഷപ്പ് E5 R d5. ബെസ്റ്റ് മൂവാണ് R d5 എന്ന് പറയുന്നത്. R d5 ബിഷപ്പ് D4 ആണ്. ബിഷപ്പ് D4 Rook B8 ആണ്. അതും ബെസ്റ്റ് മൂവ് തന്നെയാണ്. ഇവിടെ ബ്ലാക്ക് ഒരു ബ്ലണ്ടർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ബിഷപ്പ് E5 ആണ് കളിക്കുന്നതെങ്കിൽ Rook G8 കളിച്ചുകൊണ്ട് കിങ്ങിനെ ആ ഒരു സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്ത ശേഷം കിങ്ങിനെ F7 കൊണ്ടുവന്ന് ആ ഒരു ചെക്ക്മേറ്റ് നൽകാനോ, അല്ലെങ്കിൽ അവിടെ ചെക്ക്മേറ്റ് നൽകാൻ ഇവിടെ വൈറ്റിന് സാധിക്കുന്നതാണ്. അപ്പോൾ നേരെ മറിച്ച് ബിഷപ്പല്ല, കിങ്ങാണ് നേരെ മറിച്ച് കിങ്ങാണ് ആ ഒരു വരുന്ന മുൻകരുതൽ കൂടി കണ്ടുകൊണ്ട് കിങ് G7 കളിച്ചാൽ കിങ് F5 കിങ് കയറി വരികയാണ്. കിങ് F5 ബിഷപ്പ് E5 അവളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ് ബ്ലാക്ക് ചെയ്യുന്നത്. ഇതിനെ Rook B7 ചെക്കാണ്. ആ ഒരു ഫൈല് നിങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയാണ് Rook B7 കളിക്കുന്നത്. ഇവിടെ കിങ് F8 ആണ് കളിക്കുന്നതെങ്കിൽ കിങ് G7 കളിച്ചുകൊണ്ട് ആ അടുത്ത കളി കിങ് G8 ആണെങ്കിൽ അടുത്ത വൈറ്റിൻ്റെ പ്ലാൻ പോലെ Rook F7 വന്നുകൊണ്ട് ബിഷപ്പ് D2 ആണ് ഒരു വേസ്റ്റ് മൂവ് വൈറ്റ് ബ്ലാക്ക് കളിക്കുന്നതെങ്കിൽ R × F6 ബിഷപ്പിൻ്റെ F6 കിങ്ങിൻ്റെ F6. ആ പിന്നെ അടുത്തത് എന്തായാലും കിങ് എവിടെയെങ്കിലും നീങ്ങിയാൽ കിങ്ങിൻ്റെ G5 കൂടിയാണ് ഇവിടെ വൈറ്റ് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് കിങ് H6 വരുന്നതെങ്കിൽ അതും പോലെ കുറച്ച് മുമ്പ് ഞാൻ കാണിച്ച അതേ രീതിയിൽ തന്നെ Rook F7, അതായത് F6 ആ ഒരു പോണിന് ത്രെട്ടായി Rook F7. ആ റൂക്കിനെ എന്തായാലും ബിഷപ്പിനെ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ. കിങ്ങിനെ എവിടെയും പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ബിഷപ്പ് ഡി ഫോറിന് Rook F6 റൂക്കിനെ കളിച്ചുകൊണ്ട് ബിഷപ്പിനെ എടുത്ത ശേഷം പിന്നെയും ആ ഒരു പോണിനെ എടുക്കുകയാണ് ഇവിടെ വൈറ്റ് ചെയ്യുന്നത്. Rook × F6 ബിഷപ്പിൻ്റെ F6 കിങ്ങിൻ്റെ F6 അവിടെ നിന്ന് കിങ് വേറെ എവിടെയും കളിക്കാൻ സാധിക്കില്ല. ആകെ ഒരു കളി പറയുന്നത് കിങ് H7 ആണ്. കിങ് H7 അടുത്ത് നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ കിങ്ങിൻ്റെ G5 ആണ്. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്ന പോലെ രണ്ട് പോണുണ്ട് വൈറ്റിന്. എന്തായാലും അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വൈറ്റ് ആയിരിക്കും വിജയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു പൊസിഷൻ വന്നാൽ ഈ ഒരു സാധനം ഓർക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.